أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആക്കേണ്ടി വന്നതെന്തിന്റെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പരീക്ഷിക്കാൻ കൊണ്ടുവന്ന ഒരു ചെറിയ വൈറസിന്റെ വിഷയത്തിലാണ്. ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയി. ലോകത്തുള്ള മുഴുവൻ ആരാധനാലയങ്ങളും അടച്ചിടേണ്ടി വന്നു. വലിയ വലിയ മാളുകളും സൂപ്പർ മാർക്കറ്റുകളും അടച്ചിടേണ്ടി വന്നു. വലിയ വലിയ തെരുവുകൾ അടച്ചിടേണ്ടി വന്നു. രാത്രികാല കർഫ്യൂ നിലവിൽ വന്നു. എല്ലായിടത്തും ഒരു ചെറിയ വൈറസിന്റെ ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭീതിയുടെ ആവശ്യമുണ്ടോ, പേടിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. വേണ്ടത് ഒരു മനുഷ്യനിക്ക് വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ? വലാ തഹനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂൻ. ഖുർആൻ പറയുന്നു, വലാ തഹനു, നിങ്ങൾ ദുർബലരാകരുത് കൂട്ടരെ. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയുമരുത് കൂട്ടരെ. വഅൻതുമുൽ അഅലൂൻ, നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനേക്കാളും മുകളിലെന്ന് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾക്കെല്ലാത്തിനെയും അതിജയിക്കണോ? ഇന്ന് നമ്മോട് ആരോഗ്യ വകുപ്പ് പറയുന്നത് മനസ്സിന് ശരീരത്തിന് സമാധാനം കൊടുക്കാനാണ്. വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നതോടൊപ്പം മനസ്സ് ഫ്രീയാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മനസ്സ് ഫ്രീയാക്കുക എന്ന് പറഞ്ഞാൽ, ഹൃദയത്തെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാ പേടിയും മാറ്റി നിർത്തണം, കരുതലുകളും വേണം. മുൻകരുതലുകൾ എടുക്കുന്നതോടൊപ്പം മനുഷ്യന്റെ ഹൃദയത്തിൽ സമാശ്വാസം കടന്നു വരലാണ്, ഒരു സമാധാനം ഉണ്ടാക്കി തീർക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധമാക്കലാണ് എന്ന് പറഞ്ഞാൽ, ഈ ആശങ്കകൾക്ക് നടുവിലും അല്ലാഹു തആല കണക്കാക്കിയത് നമുക്ക് വരും. പക്ഷേ കരുതലുകൾ, മുൻകരുതലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വാക്സിനേഷൻ അത് നടത്തണം, മാസ്ക് ധരിക്കണം. നമ്മളുടെ ശരീരത്തിന്റെ, ശരീരങ്ങളെ ബാധിക്കുന്ന ഈ വൈറസിന്റെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, അതിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ. പക്ഷേ ഒരു വിശ്വാസിയോട് അള്ളാഹു പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, അവന്റെ റസൂല് പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. അവർ വിജയിക്കുകയും ചെയ്യും, അവർ പരാജയപ്പെടുകയില്ല, അവർ വിജയിക്കുക തന്നെ ചെയ്യും. അത് ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും തീർച്ചയാണ്. എങ്ങനെയൊക്കെയാണത്? ഒരു മനുഷ്യന്റെ ആത്മീയമായ മുൻകരുതലുകൾ. നമ്മൾ ഭൗതികമായ മുൻകരുതലുകൾ എടുക്കുന്നു, വാക്സിൻ നടത്തു, വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. വാക്സിനേഷന്റെ കാര്യത്തിൽ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് പോലും കൃത്യമായി ഒരു മറുപടിയില്ല. നമ്മോട് എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുവെങ്കിലും 25% ഇന്ന് ലോകാരോഗ്യ സംഘടന പോലും അതിന്റെ ഒരു ഗുണത്തെ ബോധ്യപ്പെടുത്തുന്നത്. 25%. എന്തേ കാരണം? അതിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയുന്നില്ലേ? അത് കേവലം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ വൈറസിനെ തുരത്താനുള്ള പരിശ്രമത്തിലാണ്. ഓരോ രാജ്യങ്ങളും വലിയ വലിയ ബജറ്റുകൾ തന്നെ നീക്കിവെക്കുകയാണ്. വലിയ വലിയ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുകയാണ്. ഈ വൈറസിനെ ഒന്ന് തുരത്തണമല്ലോ, ഇതൊന്ന് ഇല്ലാതാക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപകളാണ് ഇന്ന് ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വൈറസ്, ആ വൈറസിന്റെ വ്യാപ്തിയിൽ ഭയന്ന് വിറങ്ങലിച്ച് ലോകരാജ്യങ്ങൾ മുട്ടുമടക്കിയിട്ട് ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന മരുന്നുകൾ ഇന്ന് സപ്ലൈ ചെയ്യുമ്പോൾ ലോകാരോഗ്യ സംഘടന ഇന്ന് തലപ്പത്ത് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് 25% മാത്രമാണ് ഉപയോഗപ്രദമെന്ന്. അത് അവരെ കൊണ്ട് കഴിയാവുന്നതിനും മാക്സിമം ആണ്. അവരതിന്റെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 25% ഒരു മനുഷ്യനിക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് 100% ഗ്യാരണ്ടി തരുന്ന ഒരു ദിക്റുണ്ട്.
100% ഗ്യാരണ്ടിയാണ്. ആ ദിക്ർ ഒരു മനുഷ്യൻ ഉരുവിട്ട് കഴിഞ്ഞാൽ, ആ ദിക്ർ ഒരു മനുഷ്യൻ ഉരുവിട്ട് കഴിഞ്ഞാൽ, അവന്റെ ഹൃദയത്തിൽ ആ ദിക്ർ ഈമാനോടുകൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ, വിശ്വാസം, അങ്ങനെ വിശ്വാസമുള്ള ഒരുത്തൻ ഒഴികെ എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ച ഒരു കൂട്ടർ ഒഴികെ എന്ന് പറഞ്ഞാൽ അവർ വിജയിച്ചു എന്നാണ്. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ മർമ്മ പ്രധാനമായ ഒരു വിഷയമാണ്. വിശ്വസിച്ച ഒരു കൂട്ടർ അവർ പരാജയപ്പെടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നടത്തേണ്ട ഒരു വാക്സിനെ കുറിച്ച്, ഒരു ക്യാപ്സൂളിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ക്യാപ്സൂൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യ, നീ പ്രഭാതമായാൽ 3 തവണ നീ ദിക്റു ചൊല്ലൂ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ക്യാപ്സ്യൂൾ ഒരു മനുഷ്യൻ രാവിലെ 3 എണ്ണം കഴിച്ചാൽ, ഒരു വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഈ 3 വട്ടം ഈ ദിക്റങ്ങു ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ഒരു മനുഷ്യൻ ഇത് 3 വട്ടം ചൊല്ലിയാൽ പിറ്റേന്ന് നേരം പുലരുന്നത് വരെയും ലം യദുർഹു ഷൈഉൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് ഒരു ബുദ്ധിമുട്ടും ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടും അവനെ ബാധിക്കുകയില്ല. എന്താ ചെയ്യേണ്ടത്? രാവിലെ 3 വട്ടം ഇത് ചൊല്ലണം, വൈകുന്നേരം 3 വട്ടം ഇത് ചൊല്ലണം. ഇത് ചൊല്ലുന്ന ഒരു തനിക്ക് ലം യദുർഹു ഷൈഉൻ, ഒരു ബുദ്ധിമുട്ടും അവനെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞതാരാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തെ ഒരു മനുഷ്യനിക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈമാനാണ്, വിശ്വാസമാണ്. ആ വിശ്വാസവും നമ്മളുടെ കൂടെ വേണം. മാസ്ക് ധരിച്ച് പുറത്തു പോകുന്ന ഒരു മുസ്ലിമിനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു മറ്റൊരു വശമുണ്ട്. എന്താണത്? മാസ്ക് ധരിക്കുന്നതോടൊപ്പം, സാനിറ്റൈസ് ചെയ്യുന്നതോടൊപ്പം ഒരു മനുഷ്യൻ പുറത്തേക്കിറങ്ങുമ്പോൾ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന പവിത്രമായ ചില രീതികളുണ്ട്. ഈ വൈറസിനെ തുരത്താനുള്ള ചില രീതികളുണ്ട്. ആ രീതികളോട് കൂറ് പുലർത്തുന്നതോടൊപ്പം നമ്മൾ കരുതേണ്ട, ഒരു മുസ്ലിം കരുതേണ്ട ചില മുൻകരുതലുകളെ മുത്തുനബി പഠിപ്പിക്കുന്നു. നിങ്ങളെങ്ങാനും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാൽ അവൻ തിരിച്ചു വരുന്നതുവരെ ഫീ വമാനില്ല, അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത്, അത് ഈ വൈറസിന്റെ വിഷയത്തിൽ മാത്രമല്ല, ലോകത്ത് ഒരു മനുഷ്യൻ വീടിന്റെ പുറത്തേക്ക് കടന്നിട്ട് അവൻ പോകുന്ന സമയത്ത് അവന്റെ പോകുന്നതിൻ്റെ മുമ്പ് അവൻ ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് തിരിച്ചു വരുന്നത് വരെ. ഇത് പറയുന്നത് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ. ഇത് മുഅ്മിനീങ്ങൾക്കുള്ള ഉപദേശമാണ്, വിശ്വാസികൾക്കുള്ള ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അപ്പൊ നമുക്ക് പല മേഖലകളിലും അത് അനുഭവപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.